കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത് ഒന്ന് ലോട്ടറി ടിക്കറ്റ് വിൽക്കലും മദ്യവില്പനയുമാണെന്നാണ് പൊതുവെ പറയപ്പെടാറ്. ഇന്ന് ഓണം ബമ്പർ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരാൾക്ക് അടിച്ചു, തിരുവനന്തപുരത്തുള്ള ഒരാൾക്കാണ് അടിച്ചത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ആവശ്യങ്ങളൊക്കെ അതുകൊണ്ട് തീരുമാനിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ന്യൂസ് ചാനലുകാർ കാണിക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ഇന്റർവ്യൂ, അതേപോലെ ഓൺലൈൻ ചാനലുകാർ, അതിന് പുറമെ യൂട്യൂബ് വ്ളോഗേഴ്സ് ഒക്കെ ഇയാളുടെ ഇന്റർവ്യൂ എടുത്തിട്ട് ഇനി കണ്ടന്റായിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എന്തായിരിക്കും വരിക? അധ്വാനിച്ച് ന്യായമായ വഴിയിലൂടെ പണം സമ്പാദിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വലിയ അധ്വാനമൊന്നും ഇല്ലാതെ കിട്ടുന്ന കുറച്ച് പൈസക്കാണ് കൂടുതൽ മൂല്യം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കാം, അന്യായമായ വഴിയിലൂടെ പണം സമ്പാദിക്കാം, എങ്ങനെയെങ്കിലും പണക്കാരനായാൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്നതിൽ ഈ പറയുന്ന ന്യൂസ് ചാനലുകാരും ഇതേപോലെ ഓൺലൈൻ മീഡിയാസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഒരു ശരിക്കും ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്നില്ലേ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ മണി ചെയിൻ തട്ടിപ്പ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അഭ്യസ്ത വിദ്യരാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പുകൾ. അന്യായമായിട്ട് ലാഭം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് പണം നഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലാണ് കൂടുതൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഈ ലോട്ടറി എടുത്തു സമ്മാനം അടിച്ച ആളെ, അല്ലെങ്കിൽ സമ്മാനം അടിച്ച ആൾക്കാരെ ഈ രീതിയിൽ ഒരു ഗ്ലോറിഫിക്കേഷൻ മെത്തേഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിക്കും ന്യായമായിട്ട് നല്ല രീതിയിൽ ചെറിയതാണെങ്കിലും സമ്പാദിച്ചു പോകുന്ന ആൾക്കാരുടെ മനസ്സിൽ നമ്മളൊക്കെ ഒരു തെറ്റുകാരാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ സന്തോഷം. ബൈ.